ആർക്കും ഇതൊന്നും ചിലപ്പോ ഓർത്ത് വെക്കാൻ പറ്റില്ല മൂന്നാലാഴ്ച മുമ്പ് നടന്നൊരു കാര്യമാണ് സോ അഖിൽ എത്ര കൃത്യമായിട്ടാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ഒബ്സെർവ് ചെയ്യുന്നത് എന്ന് നോക്കുക അഖിൽമാരാറ് തുടക്കത്തിൽ തന്നെ ഈ ഒരു പോയിന്റ് എടുത്തിട്ടപ്പോ ശോഭ മാത്രമല്ല ബിഗ് ബോസ് വീടിലെ മുഴുവൻ പേര് ഞെട്ടി അവിടെ മറ്റുള്ള മത്സരാർത്ഥികളായിട്ട് ഇരുന്നവര് ജഡ്ജായിട്ടിരുന്ന ആള് നാദ്ര നാദ്ര ഞെട്ടി അതേപോലെ തന്നെ ഡി എഫ് കെ അന്തം വിട്ടു ഏറ്റവും കോമഡി എന്ന് പറയുന്നത് നമ്മുടെ റിയാസ് ആണ് റിയാസ് പടച്ചോനെ ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അവിടെ നിന്നത് ഒരൊറ്റ മനുഷ്യരും വിചാരിക്കാത്തൊരു പരിപാടിയായി പോയത് കാരണം അഹിലിതെടുത്ത് ഇട്ടതോട് പിന്നെ ആർക്കൊന്നും പറയാനില്ല ഈ സുഹിപ്പിക്കൽ എന്ന് പറയുന്ന വേർഡിൽ പിടിച്ചു കയറാമെന്ന് വിചാരിച്ച ഇവർക്ക് അവിടെയാണ് സത്യം പറഞ്ഞാൽ കൈന്ന് പോയത് പിന്നെ ഒരുപാട് സമയം ടാസ്ക് നീണ്ടുപോകുന്ന കണ്ടു എങ്ങനെയെങ്കിലും അഖിലിന്റെ മേൽ കുറ്റം കൊണ്ടുവന്ന് വെക്കണം അഖിലിനെ കോടതിയിൽ ശിക്ഷിച്ചത് ഈ സുഹിപ്പിക്കൽ എന്ന് പറയുന്ന കാര്യം പറഞ്ഞതിന്റെ പേരിലല്ല പകരം ശിക്ഷിച്ചത് അഖില് ശോഭയെ വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ജഡ്ജായിട്ടുള്ള നാദ്ര ശിക്ഷ വിധിക്കുന്നത് കാരണം സുഹിപ്പിക്കലിന് അവാർഡ് വാങ്ങിയ ആളാണ് ശോഭ അത് കൊടുത്തത് അഖിൽമാരാറല്ല മറ്റ് കണ്ടസ്റ്റൻസ് ചേർന്നിട്ടാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ചാണ് ശോഭ അത് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു പ്രയോഗം അഖിലവിടെ നടത്തിയതിന് ഒരിക്കലും ഇവർക്ക് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല അവിടെയാണ് അഖിലിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അഖിൽ അഖിലൊരു അസാധ്യ ഗെയിമറായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അതായത് ഏത് സാഹചര്യത്തിലും പിന്നെ അഖിലിന് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ടാലൻ്റ് എടുത്ത് തന്നെ പറയണം അഖിലിൻ്റെ ഭാഗത്ത് വീഴ്ച എന്നുള്ള കാര്യങ്ങളെപ്പോലും അഖിൽ വളച്ചൊടിച്ച് മറ്റവരുടെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കും ഒരു ടാലൻറ്റ് തന്നെയാണ് ഈ ഒരു ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ശോഭയുടെയും ജഡ്ജായിട്ടിരുന്ന നമ്മുടെ നാദറയുടെയും അതുപോലെ ഡി എഫ് കെയുടെയും അതുപോലെ റിയാസിൻ്റെയും സഹ മത്സരാർത്ഥികളുടെയും ഒക്കെ സകല കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു കോർട്ട് ടാസ്കിൽ അഖിൽ പെർഫോം ചെയ്തത് മികച്ച പ്രകടനം മാത്രമല്ല അസാധ്യമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വാക്കുകളിൽ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു ഉറച്ച ശബ്ദത്തിൽ പറയാൻ സാധിച്ചു മികച്ച രീതിയിൽ അഖിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്